ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ പുതിയ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ വീട് എന്ന് വെച്ചാൽ നമ്മളെ തറവാട് വീടാണ്. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, നമുക്ക് പഴയൊരു വീടിന് ഇവിടെ തറവാട് വീടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പൊളിച്ചിപ്പോൾ നമുക്ക് പഞ്ചായത്തു നിന്ന് വീടൊക്കെ കിട്ടി, വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേനും. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്തതൊക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അടിപ്പണി എടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രണ്ട് ദിവസം കൊണ്ട് ടൈൽസൊക്കെ കൊണ്ടുവരും. അപ്പോൾ അടിയിടാനുള്ള മണൽ കൊണ്ടുവന്നിട്ടുണ്ടേനും. അപ്പോൾ നമ്മൾ മണൽ തരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ കൂലിക്ക് ആൾക്കാരാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ വേറെ ആളേൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ നല്ല വെയിലേക്കാരം. അപ്പോൾ ഇതിപ്പോൾ ഉച്ചക്ക് കഴിഞ്ഞ് വൈകുന്നേരം ആയിക്കണം കേട്ടോ. ഒരു 5 മണി 5 കാലൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ മണൽ തരിച്ചെടുക്കുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് നേരം മീപ്പിയൊക്കെ മണലൊക്കെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി രാവിലെ നമുക്ക് പോരാനൊന്നും കൂടില്ല, നമുക്ക് എന്താ പറയുക, വീട്ടു ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ആ ഒരു സമയത്ത് കുറച്ച് നമ്മളെ ജോലികളൊക്കെ കഴിയുന്ന സമയമാകുമ്പോൾ തന്നെ നല്ല വെയിലേക്കാരം, അപ്പോൾ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് ആ വെയിലാറിയിട്ട് ഞാനും മക്കളൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ്ട് മണലൊക്കെ തരിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇളച്ചനും അവൻ്റെ വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടേനി. അപ്പോൾ തന്നെ പിന്നെ മരുഭാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടേനി. അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുകയാണെങ്കിലും ആർക്കും കുഴക്കും ക്ഷീണമൊന്നും അറിയില്ല. എല്ലാവരും ഉണ്ടാകുമ്പം വേഗം പണികൾ കഴിയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഒരു മടുപ്പും കാര്യങ്ങളൊന്നും തോന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നാത്തൂനും കുട്ടികളും ഓരും വന്നിട്ടുണ്ടേനി. അങ്ങനെ എല്ലാവരും വന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ ഇളച്ചൻ പോയിട്ട് കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടേനി. അപ്പം അമ്മ അത് കുട്ടികൾക്ക് ഓരിച്ച് കൊടുക്കുക കേട്ടോ, എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ. പിന്നെ ഈ ഒരു സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കാനും നല്ല സുഖമാണ്, നല്ല കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നല്ല ചൂടല്ലേ, ഇങ്ങനെ പുറത്തിരിക്കാനും നല്ല സുഖമാണ്. പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഇതാ ബേക്കറിയും കാര്യങ്ങളൊക്കെ അമ്മ കുട്ടികൾക്കൊക്കെ ഓരിച്ച് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ. അപ്പോൾ ഇതാ വാങ്ങിയല്ലോ, എന്നെ പിന്നെയും വന്ന് വാങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് നമ്മളെ പുതിയ വീടിൻ്റെ പണി എന്തായി, എവിടെ വരെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാൻ്റെ ഇപ്പാനി വിശേഷങ്ങളൊക്കെ നമ്മളെ അനിയത്തിക്കുട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. ആ വീഡിയോയിൽ കാണിക്കലുണ്ടല്ലോ നമ്മളെ അനിയത്തിക്കുട്ടിനെയും ഉമ്മാനിപ്പാനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇന്നിപ്പം വേറെ റെസിപ്പിയും കാര്യങ്ങളൊന്നുമില്ല വീഡിയോയിൽ. അപ്പോൾ എന്നും എൻ്റെ കുക്കിംഗ് ഉണ്ടാണ്ട് നിങ്ങൾക്ക് മടുപ്പ് വരണ്ട. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഷെരീഫ ലത്തീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്തുണ്ട്, അതേപോലെ ശകുന്തള ചേച്ചി, ഫന്ന കെറ്റി, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് പിന്നെ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് കമൻ്റ് ഇടുമ്പോൾ ഓരെനിക്കറിയാലോ. അതേപോലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കും ചെയ്യും. അങ്ങനെ നമ്മളെ വീട് പണി എന്തായി എന്ന് അങ്ങനെ ചോദിക്കലുണ്ട്. അപ്പോൾ എന്നാൽ അവർക്ക് കാണും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇപ്പോൾ പള്ളിയിൽ പോയി വന്നിട്ടുണ്ടേനി. ഇപ്പോൾ പള്ളിയിൽ പോയി വന്നപ്പോൾ മുട്ടായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനി കേട്ടോ. അത് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടാകുമ്പോഴും കൊണ്ടുവരും. അതേപോലെ തന്നെ നമ്മളെ വീട്ടിലേക്കൊക്കെ വരികയാണെങ്കിലും ഒരു ചെറിയൊരു പൊതിപ്പാനടുത്ത് ഉണ്ടാവും. അധികം ഈ ഒരു തേൻ മിഠായി കാരട്ട് ഇപ്പോൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ കടല മിഠായി, അങ്ങനെ അതും എല്ലാവർക്കും തന്നു. അങ്ങനെ അതൊക്കെ തിന്ന് ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോയിട്ട് പിന്നെ രാവിലെ അങ്ങോട്ട് തന്നെ വരും കേട്ടോ. നാളെ എൻ്റെ ഇളച്ച ഗൾഫിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ ഇവിടെ എല്ലാവർക്കും ഒരുമിച്ച് കൂടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നാളത്തെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിക്കാരം. പിന്നെ ഇതാ അമ്മാനെ വക നല്ല പഴുത്ത മാങ്ങയും കിട്ടിയിട്ടുണ്ടേനി. അമ്മ ഇതാ മാങ്ങയൊക്കെ പൂണ്ടിട്ട് പ്ലേറ്റിലാക്കിയിട്ട് എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണിത്, നല്ല മധുരമുള്ള മാങ്ങയാണ്. പിന്നെ വീടിൻ്റെ ഉള്ളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഇനി ഇൻഷാല്ലാ ഇനി അടിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഹോം ടൂറായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് വീടില്ലാത്ത ആൾക്കാർ, വാടക താമസിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പിന്നെ വീടില്ല, ചെറിയ ഷെഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ വീടും സ്ഥലവും ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു ആഗ്രഹമാണല്ലേ നല്ലൊരു വീടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ആഗ്രഹവും സാധിക്കട്ടെ. നമുക്ക് പഠിച്ചവനോട് നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കാം. അങ്ങനെ പിന്നെ നമ്മൾ രാത്രി അവിടെ നിന്ന് നമ്മളെ വീട്ടിൽ തന്നെ പോന്നിട്ടുണ്ടേനി. പിന്നെ രാവിലെയാണ് കേട്ടോ അങ്ങോട്ട് പോയത്. രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നാണെന്നുള്ളത്. അപ്പോൾ ഞാനന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇഡ്ഡലിയേനും പിന്നെ തലേ ദിവസം നമ്മൾ ചിഞ്ചുമുളക് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ആ സാമ്പാറും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കുറച്ച് ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പോൾ അത് നാത്തൂൻ്റെ മോൻ കഴിച്ചപ്പോൾ അവൻ്റെ പെങ്ങൾക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിഞ്ചുമുളക് വീഡിയോ എടുത്താണത് ആങ്ങളെ പെങ്ങൾക്ക് വാരി കൊടുക്കുന്നത്.
അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ബീഫ് കറിയാണ്. അപ്പോൾ ബീഫൊക്കെ പിന്നെ കട്ട് ചെയ്തൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇളച്ചി. അപ്പോൾ ഞാനും ഉമ്മയും നാത്തൂനൊക്കെ കൂടിയിട്ട് ആ സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ റെഡിയാക്കി വെക്കുക കേട്ടോ. എന്നാൽ പിന്നെ ആദ്യം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം. നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ അവിടെ പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇളച്ചൻ്റെ ഒരാഗ്രഹമാണ് കേട്ടോ. ഓനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാളെ പോവുകയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഓൻ വന്നിട്ടല്ലേ ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഓൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇവിടുന്ന് കഴിക്കാം, നമ്മൾ പുതിയ വീട്ടിൽ നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞാണ്ടാണ് കേട്ടോ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. പിന്നെ നമ്മളെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊന്നും നമ്മളെ അനിയത്തിക്കുട്ടിനെ കുറിച്ചിട്ട് അറിയൊന്നുമില്ല. അപ്പോൾ ഒരു കമൻറ്റിലൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. അവൾക്ക് എത്ര വയസ്സായി, എവിടെയാണ് പഠിക്കണത്, അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളെ അനിയത്തിക്കുട്ടി ഒരു ഭിന്നശേഷിയുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പഴയ വീടും നിങ്ങൾക്ക് അറിയാം, പഴയ വീട്ടിൽ അകത്ത് ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അങ്ങനെ നമ്മൾ കുറേ പഞ്ചായത്തേക്ക് എഴുതി കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വീട് കിട്ടിയത്. അത് ഭിന്നശേഷിയുള്ള കുട്ടി ഉണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ കിട്ടിയതല്ല. നമ്മളപ്പാക്ക് 60 വയസ്സായി കഴിഞ്ഞിട്ടുണ്ടതിനും അങ്ങനെ ഇപ്പൻ്റെ ഇതിലാണ് കേട്ടോ നമുക്ക് വീട് കിട്ടിയിട്ടുണ്ടതിനത്. അപ്പോൾ ഓൾക്ക് രാത്രിയിൽ മൂത്രമൊഴിക്കാനൊക്കെ എണീക്കുമ്പം ഓളും ഉമ്മാനെ വിളിക്കൊന്നുമില്ല. അവൾ ഒറ്റയ്ക്ക് വാതിലൊക്കെ തുറന്നുകൊണ്ട് അങ്ങനെ പുറത്തു പോയി മൂത്രമൊഴിക്കാനൊക്കെ പോകും. അപ്പോൾ ഇപ്പോഴത്തെ കാലം നിങ്ങൾക്ക് അറിയാലോ, ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണല്ലോ. അങ്ങനെ ആ ഒരു അർദ്ധരാത്രിയിലൊക്കെ പുറത്തിറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ഉമ്മാനെ അറിയാതെ ഉമ്മാനെ വിളിക്കാതെ ഓൾ ഒറ്റയ്ക്ക് പോയിട്ട് അങ്ങനെ മൂത്രമൊഴിക്കാനൊക്കെ പോകും. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര പേടിയായിട്ട് ഓൾ വലിയ കുട്ടി ആയതാണ്. അപ്പോൾ നമുക്ക് അകത്തൊരു ബാത്റൂം വേണമെന്ന് അങ്ങനെ ഭയങ്കര ആഗ്രഹമേനെ. അപ്പോൾ അകത്ത് ബാത്റൂം ഉണ്ടാക്കാനൊന്നും പിന്നെ അന്ന് പറ്റിയതൊന്നുമില്ല. അങ്ങനെയാണ് പിന്നെ നമ്മൾ പഞ്ചായത്തേക്ക് വീടിനൊക്കെ അപേക്ഷിക്കലും വീടിപ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ കുറേ അപേക്ഷിക്കണം എന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് വീട് പാസ്സായതൊക്കെ. അപ്പോൾ എന്നാലും അൽഹംദുലില്ലാഹ് നമ്മളെ വീട് പണി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അനിയത്തിക്കുട്ടി എന്ന് പറയുമ്പം അനിയത്തിക്കുട്ടി ആരാണ്, അതേപോലെ നിങ്ങൾ അനിയത്തിയാണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് 2 പെങ്ങന്മാരും ഒരു അനിയനും ആണിട്ടുള്ളത്. ഇവിടെ 4 മക്കളാണ്. അപ്പോൾ വലുതിൻ്റെ വലിയ നാത്തൂനുണ്ട്, പിന്നെ നാത്തൂന് 4 മക്കളുണ്ട്, 3 കുട്ടിയാളും 1 പെൺകുട്ടി. പിന്നെ 2 എൻ്റെ ഹസ്ബൻഡാണ് നമ്മളെ ബാബു. അപ്പോൾ നമുക്ക് 3 പെൺകുട്ടികളും 1 അങ്ങനെ 4 മക്കൾ. പിന്നെ അനിയനാണ്, അനിയന് 4 ആൺകുട്ടികളാണ്. പിന്നെ നമ്മൾ അനിയത്തി കുട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഓരോ കമൻറ്റിൽ ചോദിക്കണമല്ലോ. അപ്പോൾ റിപ്ലൈ കൊടുക്കണക്കാട്ടിൽ നല്ലത് ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. പിന്നെ ഇതാ നമ്മളിപ്പോൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ പുറത്ത് ഒരടുപ്പുണ്ടായിന് കേട്ടോ, ഒരു പുറത്ത് ഒരടുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അടുപ്പിലാണ് നമ്മൾ ചോറുണ്ടാക്കിയത്. അപ്പോൾ ചോറ് അടുപ്പത്ത് നിന്ന് വാങ്ങിയിട്ട് അവിടെ തന്നെ നമുക്ക് ബീഫ് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് കറിൻ്റെ കൂട്ടൊക്കെ അമ്മാൻ്റെ കൂട്ടാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടൊക്കെ അല്ലേ പിന്നെ കറി ഉണ്ടാക്കുക. ഞാൻ അധികം അങ്ങനെയാണ് കേട്ടോ ബീഫ് കറി ഉണ്ടാക്കല്. പക്ഷേ അമ്മ ഉള്ളിയും തക്കാളിയും ഒക്കെ പച്ചക്ക് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കും. ബീഫിലിട്ടിട്ട് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ നല്ലോണം കുഴച്ചെടുത്താണ് കേട്ടോ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്ന ബീഫ് കറി. അങ്ങനെ അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ നെയ്ച്ചോറൊക്കെ ഇതാപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കുറച്ച് മാറ്റി വെച്ചിനി, അതൊക്കെ മേലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ ചോറൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീഫ് വെന്ത് കിട്ടണം ചോറ് കഴിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ സമയം ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട് കേട്ടോ. 12:30 ആയിട്ടുണ്ട് സമയം. 1 ഫുഡ് കഴിക്കണം. അങ്ങനെയാണ് ഇവിടെ കേട്ടോ ഇപ്പാക്കൊക്കെ. അപ്പോൾ ബീഫ് ഞാൻ ഇടയ്ക്ക് വന്നിട്ട് തുറന്ന് നോക്കണോണ്ട് അതേപോലെ ഇളക്കി കൊടുക്കും, തീയ നല്ലോണം കത്തിക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വേവണില്ല കേട്ടോ. അപ്പോൾ മറന്ന നീ കുറച്ചെടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ചെയ്തത് അല്ലാതെ ചോറ് കഴിക്കുന്ന സമയം ഇപ്പോഴത്തേന് ഇത് വെന്ത് കിട്ടിയില്ല. ബീഫ് ആകുമ്പം ഇങ്ങനെ ചാമ്പി കടന്നിട്ട് വേവണം. അപ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാരം ബീഫ്. ബീഫ് കറി കാണാൻ തന്നെ നല്ലൊരു കളറും കഴിക്കാരം. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കുക്കറിലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ വിസിലടുപ്പിച്ചിട്ടൊക്കെ വേവിച്ചെടുത്ത് പിന്നെ ചോറൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ നമ്മളെ പുതിയ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ചോറ് അപ്പോൾ അകത്ത് വെച്ചിട്ട് പിന്നെ ചോറൊക്കെ വിളമ്പി എല്ലാവരും കഴിച്ചു. പിന്നെ ഇവിടെ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മളെ അമ്മയൊക്കെ നിസ്കരിക്കലും ഒക്കെ. പിന്നെ പണിക്കാരൊക്കെ ഫുഡ് കഴിക്കലൊക്കെ ഇവിടെ തന്നെയല്ലേ. അപ്പോൾ നമ്മൾ കുടിരിക്കൽ കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മുസാഫ് ആദ്യം കയറ്റിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ അമ്മയിപ്പൊക്കെ നിസ്കരിക്കലൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചോറും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചോറ് വിളമ്പണതും കഴിക്കണതും ഒക്കെ. ഇനിയിപ്പം അടിപ്പണി കഴിയണം, അതേപോലെ ജനലിക്ക് പൊളിയൊക്കെ വെക്കണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ചെറിയൊരു കുളിരിക്കലൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അകത്തേക്ക് കയറണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ ഒക്കെ നമ്മൾ വിചാരിക്കണ പോലെ തന്നെ നടക്കട്ടെ. പിന്നെ നെയ്ച്ചോറ് കുറച്ച് വേവ് അധികം ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മളിവിടെ നല്ലോണം വേവണം, അപ്പാക്കൊക്കെ നല്ലോണം ചോറ് വേവണം. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കുറച്ച് വെള്ളം അധികം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്തതാണ്.
അപ്പോൾ ഇങ്ങനെ ചോറൊക്കെ ചോറും കറിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് കുഴച്ച് കഴിക്കുമ്പോൾ ഇങ്ങനെ നല്ലോണം കുഴയണം. അങ്ങനെയാണ് ഇവിടുത്തെ നെയ്ച്ചോറിൻ്റെ പാകം. അപ്പോൾ ആ ഒരു രീതിയിലാട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും അത് വേവേറിയിരിക്കണത്, വേവേറിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓരോ വീട്ടിലും ഓരോ സ്വഭാവങ്ങളായിക്കാരല്ലേ. നമ്മളെ വീട്ടിലത്തെ രീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ വേറെ രീതിയാവും. ചിലർക്ക് നെയ്ച്ചോറാകുമ്പം ഒരു വറ്റി ഒന്നുമ തൊടാതെ അങ്ങനെ വിട്ട് വിട്ട് കിട്ടണം. അങ്ങനെയായിക്കാരല്ലേ. അങ്ങനെ എന്തായാലും ഞങ്ങളിതാ ചോറൊക്കെ വിളമ്പിയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ചോറൊക്കെ കഴിക്കണം. ഇവിടെ പായയൊക്കെ വിരിച്ചിട്ട് പായയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ചോറ് കഴിക്കണത്. അപ്പോൾ അകത്ത് മൊത്തം പൊടിയാണ്, ഈ സിമൻറ്റ് പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ. ഓരോ പണി കഴിയുമ്പോഴും അങ്ങനെ വൃത്തിയാക്കുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ അടിപ്പണി എടുക്കാനായില്ലേ, അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഈ സിമൻറ്റ് പൊടി ഉണ്ടല്ലോ അതിങ്ങനെ പാറിയിട്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ ചോറിനും കൂട്ടാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെട്ടോ. കാരണം എല്ലാവരും നല്ലോണം വയറ് നിറച്ച് കഴിച്ചും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് വയറ് നിറയൂല അല്ലേ. അപ്പോൾ ഞാനൊക്കെ ഇതാ വലിയ പ്ലേറ്റിൽ കുറേ ചോറ് വിളമ്പിക്കണം കേട്ടോ. അത്ര ചോറൊന്നും ചിലപ്പോൾ ഞാൻ കഴിക്കലില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളെ പുതിയ വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.